ആയിഷ, ആയിഷ എന്തേ? ആൾക്കാർക്ക് വലിയ ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് ലാലിന്റെ നല്ലൊരു സിനിമ കുറെ നാളായി ഇറങ്ങിയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. അപ്പൊ അറിയാലേ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ആരാധകർക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിന്, ലാലിനെ പോലൊരു മഹാപ്രതിഭയുടെ കഴിവിനനുസരിച്ചുള്ള ഒരു സിനിമ ഇറങ്ങിയില്ലെന്നുള്ള ഹൃദയം നിറയെ സ്നേഹം, നല്ല കൈക്കരുത്, വേഗത, പാവത്തിനെല്ലാം ഉണ്ട്. പക്ഷെ എന്താ, എല്ലാം പഠിച്ചു, ഒരാളെയും ചതിക്കാനും അറിയില്ല. നല്ല നനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക. ഇങ്ങനെ പോയാൽ തറവാട് പടുകുഴിയിലായി പോവും. What were you the god of again? ജോരയുടെ മണം കേട്ട് പിരാന മീനുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ആ മീനുകൾക്കറിയില്ല, ആ ചോര അവരെ വേട്ടയാടുന്ന ശ്രാവിന്റെ ചോരയാണ്. അപ്പൊ വന്താൻ തലവരവ ബിജോ പോലൊരു മിടുക്കനായിട്ടുള്ളവർ വരുമ്പോൾ അതിന്റെ ആകാംക്ഷയുണ്ട്, പ്രതീക്ഷയുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. ரொம்ப நல்லாவே நினைச்சிட்டேன். ஒரு நல்ல ஸ்கிரீன் பிளே எழுதணும். கோடம்பாக்கத்தில் இருக்க எல்லாருக்கும் நீங்க யாருன்னு காட்டணும். You trust me. I do. You're calm. Here we go. அது வச்சുകൊണ്ട് பலரையும் பாவனையில் நின்றுகொண்டு பல காரியங்களும் படிச்சு விடுகிறான். അതിപ്പോ ഡയറക്ടർ തീരുമാനിക്കുന്ന ഉറക്കി അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും. പക്ഷെ പടം പൊട്ടും. അവർ തനി വേറെ എടുത്തും പറഞ്ഞാൽ മതി. കോട്ടയത്ത് ചിക്കാൻ പിള്ളേരല്ലേ, അവരെടുത്ത് പറഞ്ഞാൽ മതി. മനസ്സിലായടാ, മമ്മൂക്ക വന്നപ്പോ ഇത്രയും ജനം. എന്നാ പിന്നെ ആ മോഹൻലാലെങ്ങാനും വന്നിരുന്നെങ്കിലോ? തെറുകന്തല കടിച്ചൊന്നും പറയില്ലടാ, എന്റെ തലോട്ടിക്ക് മുട്ടത്തോടിന്റെ കനേ ഉള്ളൂ. ഏ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവൻ വരണം, അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ, നിന്റെ പൊരുവോട് തീർക്കും. മനസ്സിലായോ? ദേ, എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങള് സമ്മതിച്ചു വന്നിരിക്കുന്നു. Meanwhile, ബസ് ഏക് ഇഷാര ഭായ്ജാൻ, ബസ് ഏക് ഇന്തസാർ ആയേക്കാം.